ചില രസന നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, അപ്പോൾ നിങ്ങൾ ദുഃഖിതരാകും, പക്ഷെ ലോക സന്തോഷിക്കും. പക്ഷെ വീണ്ടും അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും, അപ്പോൾ നിങ്ങൾ സന്തോഷിക്കും എന്ന് പറയുകയാണ്. അതായത് ഈശോ അവിടെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ഈശോയുടെ മരണത്തെ കുറിച്ചും ഉദ്ധാനത്തെ കുറിച്ചുമുള്ള സൂചനയാണ് ശിഷ്യന്മാർക്ക് നൽകുന്നത്. അതായത് അല്പനാൾ കൂടി കഴിഞ്ഞാൽ ഞാൻ മരിക്കും, അപ്പോൾ ശിഷ്യന്മാർ ഈശോയെ കാണുകയില്ല, പക്ഷെ കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ ഈശോ ഉയർത്തെഴുന്നേൽക്കും, അപ്പൊ ശിഷ്യന്മാർ വീണ്ടും ഈശോയെ കാണും, അപ്പൊ ഇവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും എന്നൊക്കെയാണ് ഈശോ പറയുന്നത്. ഈ ഒരു വചനവും നമ്മുടെ ജീവിതവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ, നമ്മളോട് ഈശോ പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. അതായത് ഇപ്പോ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ലായിരിക്കാം, അപ്പോ നിങ്ങൾക്ക് ചെറിയൊരു ദുഃഖമൊക്കെ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ സഹനങ്ങളില് സങ്കടങ്ങളില് നിങ്ങൾക്കൊരു പക്ഷെ ചെറിയൊരു ദുഃഖമൊക്കെ ഉണ്ടായിരിക്കാം, ദൈവനാമത്തെ പ്രതി നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സഹനങ്ങളിൽ നിങ്ങൾക്കൊരു ചെറിയ ദുഃഖമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അതെപ്പോഴാണ്? ഈശോയുടെ രണ്ടാമത്തെ വരവില് നിങ്ങൾ എന്നെ കാണും, നമ്മൾ ഈശോയെ കാണും. അന്ന് നിങ്ങൾ ദൈവനാമത്തെ പ്രതി സഹിക്കുന്ന പീഡകള് നിങ്ങൾക്ക് സന്തോഷമായി മാറും എന്ന് ഈ വചനവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തില് ദൈവനാമത്തെ പ്രതി, അല്ലെങ്കിൽ ദൈവത്തെ പ്രതി നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന പീഡകളിൽ ഉറച്ചു നിൽക്കുവാനും അതിൽ നിരാശരാകാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.